Hey guys, welcome back. എന്നൊക്കെയുണ്ട്? അപ്പോൾ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഓണം മേക്കപ്പ് ലുക്കാണ്. നമ്മുടെ ഓണം സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആയിട്ടാണ് ഈ ഒരു മേക്കപ്പ് ലുക്ക് വരുന്നത്. രണ്ടാമത്തെ വീഡിയോ ഷോർട്ട് വീഡിയോ ആയിരുന്നു, ഹെയർ സ്റ്റൈലിൻ്റെയായിരുന്നു. അതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കാണാത്തവരെ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു സിമ്പിളായിട്ടുള്ള ഈ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത തന്നെ ഒരു ഓണം മേക്കപ്പ് ലുക്കാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ രണ്ട് സ്റ്റൈലാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അത് രണ്ടും ഞാൻ ഇന്നത്തെ വീഡിയോ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സിമ്പിളായിട്ടും അതേപോലെ തന്നെ പെട്ടെന്ന് ചേർക്കാൻ പറ്റുക ഈ ഒരു മേക്കപ്പ് ലുക്ക് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ ആയിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് തന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. നല്ല രീതിക്കുന്ന മോയ്സ്ചറൈസിങ് മോയ്സ്ചറൈസർ ആയിരിക്കും കേട്ടോ. കാരണം എന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു മേക്കപ്പ് നല്ല രീതിക്ക് സ്മൂത്ത് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു കേക്കി ലുക്കൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തായിട്ട് നമുക്ക് ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റെപ്പ് തന്നെയാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് തന്നെ എന്തായാലും അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഓണാണ് നമ്മൾ കൂടുതലും പുരുവികളത്തൊക്കെ നിന്നിട്ടായിരിക്കും ആഘോഷിക്കേണ്ടപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ സ്കൂളിൽ പോയപ്പോൾ എന്തായാലും സ്കിപ്പ് ായിട്ടുണ്ടായിരുന്നു സ്റ്റെപ്പ് തന്നെ ആയിട്ട്. എന്തായാലും മറന്നുപോയതാണ്, അപ്ലൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ മറന്നു എന്ത് ചെയ്യാനാ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് കൺസീലർ. നമുക്ക് ഇഷ്ടമുള്ള നല്ല അത്യാവശ്യം ഹൈ കവറേജ് ഉള്ള ഏതെങ്കിലും കൺസീലർ യൂസ് ചെയ്യാം. നല്ല സ്വിസ് ബ്യൂട്ടിയുടെ എന്ന് വെച്ചാൽ നല്ല ഒരു കൺസീലർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ലൊരു കൺസീലറാണ്, അത്യാവശ്യം നമ്മുടെ ഡാർക്ക് സ്പോട്ട്സും നമ്മുടെ ഈ ഒരു ഡാർക്ക് സർക്കിൾസൊക്കെ ഹൈഡ് ചെയ്യാൻ നല്ലൊരു കൺസീലറായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ആ ഒരു കൺസീലർ യൂസ് ചെയ്തിട്ടെങ്കിൽ ഡാർക്ക് സ്പോട്ട്സും അതേപോലെ തന്നെ ഈ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതലായിട്ടും ഞാൻ നമ്മുടെ ഐ ഷാഡോന് ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ പിമ്പിൾസ് ഒന്ന് പോയതിൻ്റെ ആ ഒരു മാർക്സും ഇതൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൺസീലർ അപ്ലൈ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ അത് ചെയ്യണമെങ്കിൽ അത്ര ഇഷ്ടമല്ല, ഇത്രയും കൂടി നാച്ചുറൽ ലുക്ക് ഇത്രയും കൂടി പോകുന്നെങ്കിൽ തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ കൺസീലർ ബ്ലെൻഡ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡർ ആണ്, കുറച്ച് നനഞ്ഞിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡറാണ്. അടുത്തായിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കളർ ദിവയുടെ കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് വീഡിയോ കണ്ട പോലെ അത്രയ്ക്ക് ലൈറ്റ് ഒന്നും അല്ല കേട്ടോ, കുറച്ചും കൂടിയും ഒരു സ്കിൻ കളറാണ്, പക്ഷേ ഒരുപാട് ഫെയർ സ്കിൻ കളർ ടൈപ്പാണ് കേട്ടോ. എന്നാലും നമുക്ക് സെറ്റ് ചെയ്യാനല്ലോ, ഒന്ന് ജസ്റ്റ് ഹൈലൈറ്റർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. നമുക്ക് ഈ പെട്ടെന്ന് ഓയിലി ആയിട്ട് വന്ന സ്ഥലത്തൊക്കെയാണ് ഞാൻ ഇവിടെ മാറ്റ് ലുക്കാക്കിയിട്ട് ഈ ഒരു പൗഡർ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യണത്. അടുത്ത ഞാൻ ലിപ്സ് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലിബാമാണ് യൂസ് ചെയ്യണത്, ഈ ക്രേസി ലിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഐ ലുക്കിലേക്ക് എടുക്കാം. ഐ ലുക്കിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാലറ്റ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് അതിൽ ഫസ്റ്റ് തന്നെയിട്ട് ഒരു ട്രാൻസിഷൻ ഷെയ്ഡൊക്കെ ഇട്ട് ഞാൻ ഒരു യെല്ലോ ഷെയ്ഡാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി എന്തായാലും ഐ ലുക്ക് ക്ലോസപ്പ് ആയിട്ട് കാണിച്ചു തരാം. വേറെ എന്തായാലും ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഐ ലുക്ക് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഒരു കട്ട് ക്രീസാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അതിന് മുന്നേയായിട്ട് ഞാനൊരു ഓറഞ്ച് ഷെയ്ഡ് കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ഒരു കൺസീലർ യൂസ് ചെയ്തിട്ട് ഒരു ഫ്ലാറ്റ് ബ്രഷിൽ എടുത്തിട്ട് നമുക്ക് അവിടെ ഇന്നർ കോർണേഴ്സിൽ ഞാനിപ്പോൾ വീഡിയോ കാണിക്കുന്ന മാതിരി ഞാൻ കട്ട് ക്രീസ് ചെയ്ത് കൊടുക്കുന്നതാണ്. അത്യാവശ്യം പെർഫെക്റ്റ് ഒന്നും ആയിട്ടുണ്ടാവില്ല കേട്ടോ, കാരണം ഞാനധികം കട്ട് ക്രീസ് ചെയ്തിട്ട് എനിക്ക് പരിചയമില്ല, അതുകൊണ്ടാണ്. എന്നിട്ട് ഞാൻ കുറച്ച് ആ നേരത്തോട്ട് ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് അതിരുണ്ടായിട്ടും ബ്ലെൻഡ് ചെയ്യണതാണ്. കൺസീലറും ആ ഒരു ഓറഞ്ച് ഷെയ്ഡും കൂടെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി നല്ല ബ്ലെൻഡഡ് ലുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിൽ ഞാൻ ഓറഞ്ച് ഷെയ്ഡും കുറച്ച് ഷിമറി ഷെയ്ഡും കൂടി കൊണ്ടുവരാനാണ് നോക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയായിട്ട് ഞാൻ അടുത്തതായിട്ട് ഒരു ഗോൾഡൻ കളറിലെ ഷിമറി ഷെയ്ഡ് അതിൻ്റെ ഇന്നർ കോർണേഴ്സിലൊക്കെ ഇട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും നടുക്കായിട്ട് ഒരു ഓറഞ്ച് ഷിമറി ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്തിട്ട്. എന്നിട്ട് അതിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് ഇത്തിരി ഡാർക്കർ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ഒരു ഷാഡോ മാതിരി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗിയുണ്ടാവും. അടുത്തതായിട്ട് ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേറ്റർ, ഐ ആപ്ലിക്കേറ്റർ നമുക്ക് ഐ ഷാഡോ പാലറ്റിൻ്റെ ഒപ്പം ഫ്രീ കിട്ടുന്നതായിരിക്കും. ഇതുകൊണ്ട് പ്രത്യേകിച്ച് വല്ല ഉപകാരവും നമുക്ക് അറിയേണ്ടാവില്ലായിരിക്കും. എന്നാലും ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ വളരെ യൂസ്ഫുള്ളാണ്. വേറെ നല്ല ഒരു ഷിമറി ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഇന്നർ കോർണേഴ്സിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐ ലുക്കാണ് നല്ല പ്രത്യേകത ഭംഗിയായിരിക്കും. നിങ്ങൾക്ക് ഈ രണ്ട് ഐസിൻ്റെ ഡിഫറൻസ് ഇപ്പോൾ കാണാൻ പറ്റുന്നതായിരിക്കും, ഒരു പ്രത്യേക ഭംഗിയുണ്ടാവും കേട്ടോ. എന്തായാലും ഐ ലുക്ക് ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ടും ചെയ്ത് നോക്കിയത് നല്ലൊരു റിസോണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അത് ഞാൻ രണ്ടായിരത്തിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഐബ്രോസ് ചെയ്യാം. ഐബ്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നല്ല രീതിയിൽ തന്നെ ഐബ്രോസ് കോംബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഐബ്രോസ് ഇപ്പം അത്രയ്ക്കും നല്ല ഷേപ്പ്ഡ് അല്ല, കുറച്ച് അലങ്കോലൊക്കെ ഇട്ട് അവിടെയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. എന്തായാലും കുറച്ച് നേരെ ഇങ്ങനെ വര വര വരെ വരച്ചിട്ട് നമ്മുടെ ഐബ്രോസിൻ്റെ ഷേപ്പിൽ നമുക്കിങ്ങനെ
ഈ ഒരു ഐബ്രോ പെൻസിൽ യൂസ് ഡ്രോ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എന്താ ഐബ്രോ കിറ്റ് അങ്ങനെ എന്ത് വെച്ചാൽ യൂസ് ചെയ്യാൻ തന്നെയാണ്. ഐബ്രോ പെൻസിൽ എപ്പോഴും യൂസ് ചെയ്യാറ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഗ്യാപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അപ്ലൈ ചെയ്തൊന്നും കൊടുക്കണില്ല. എന്നിട്ട് മറക്കാതെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നും കോംബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്ത് നമുക്ക് കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരു ഐ ലുക്ക് ചെയ്യുന്നതിന് മുന്നേട്ട് ഐ ലൈനർ അപ്ലൈ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചു എന്തായാലും കാജൽ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് എന്തായാലും കാജൽ മാത്രം മതി എന്ന് തോന്നി. കാരണം നല്ലൊരു ലുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനോടുള്ള ഐ ലൈനർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. കാജൽ യൂസ് ചെയ്തിട്ടുള്ള ലുക്കാണ്. അപ്പോൾ നമ്മൾ എന്നാ മേലെ അതേപോലെ താഴത്തും കാജൽ യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. തിന്നായിട്ടാണ് വരച്ചെടുത്തിട്ടുള്ളൂ. തിക്കായിട്ടൊന്നും വരച്ചിട്ടില്ല, കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഐ ലുക്ക് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയി വന്നിട്ടുണ്ട്. അടുത്ത നമ്മൾ ബ്ലഷാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ബ്ലഷിനായിട്ട് ഞാൻ ഈ ഇബ കോസ്മെറ്റിക്സിൻ്റെ റോസ്റ്റാൻ കൊണ്ടുള്ള ഷെയ്ഡിലുള്ള ലിപ് സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ബ്ലഷായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ് ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിപ്സിൽ യൂസ് ചെയ്യാം. പക്ഷേ ലിപ്സ് കുറച്ചും കൂടി ഡാർക്കായിട്ടാണ് ചെയ്യുന്നത്. ഇത്തിരി ന്യൂഡ് ഷെയ്ഡല്ലേ. അപ്പോൾ എന്തായാലും ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലഷൊന്നും ഞാൻ ഒരുപാട് അപ്ലൈ ചെയ്തിട്ടില്ല. കാരണം ഐസും അതേപോലെ ലിപ്സൊക്കെ നല്ല പോപ്പ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് ബ്ലഷ് കുറച്ച് കുറച്ചിട്ടുണ്ട്. അടുത്തോട്ട് വെറ്റാൻ വൈൽഡ് ഈ ഒരു പാലറ്റിൽ നിന്ന് ഞാൻ ഈ ഒരു ഷെയ്ഡുള്ള ഹൈലൈറ്ററാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് നോസ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ചിരിക്കുമ്പോൾ അവിടെ വന്ന ഒരു ഇതില്ലേ, ഒരു ബോള് വരൊരു സംഭവം വരില്ലേ, അവിടെയും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചിക്ക് ബോണിൽ അങ്ങനെ അപ്ലൈ ചെയ്യാറില്ല. കാരണം എനിക്ക് അത്രയ്ക്കും രസമായിട്ട് തോന്നാറില്ല. ഒരു അൺനാച്ചുറൽ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് ഞാൻ ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ചിരിച്ചിട്ട് അവിടെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഭാഗത്ത് മാത്രമായിട്ട് കുറച്ച് ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചുണ്ടിൻ്റെ മേലെ അവിടെയും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ എങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറില്ല. എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള ഇങ്ങനെ ഫോർ ഹെഡ് ഏരിയയിലൊക്കെ അപ്ലൈ ചെയ്യണത്. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. അടുത്ത് തന്നെ നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ഏഞ്ചൽ റെഡ് ആണെന്ന് തോന്നുന്നു. ആ ഒരു ഷെയ്ഡിലുള്ള റെഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ ഡയറക്റ്റായിട്ട് ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റഡ് ആയിപ്പോവും, അത് ഇത്തിരി അലമ്പായി പോവും. അതുകൊണ്ട് ഞാനൊരു ലിപ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ലൈറ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ലിപ്സിന് നിങ്ങൾക്ക് വേറെ കുറേ കളർ ഓപ്ഷൻസ് ഒക്കെ ഇല്ലേ. നിങ്ങൾക്ക് വേണേൽ ഓറഞ്ച് ഷെയ്ഡോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഷെയ്ഡാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും ഈ ഒരു റെഡ് ഷെയ്ഡ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കിപ്പോൾ ഇതിൽ കാണാൻ പറ്റുന്നതായിരിക്കും ആ ഒരു റെഡ് ഷെയ്ഡ് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എങ്ങനെയുണ്ടെന്ന് ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റുന്നതായിരിക്കും. അത്രയ്ക്ക് ലൈറ്റായിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. പിന്നെ ലിബാമൊക്കെ ആയിട്ട് മിക്സായിട്ട് ഒരു ഇത്രയും കൂടി ഷൈനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്കും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഹെയർ സ്റ്റൈലിൻ്റെ പണിയും കാര്യങ്ങളും നോക്കാം. ഹെയർ സ്റ്റൈൽ ഒരുപാടൊന്നും ഇല്ലട്ടോ, വളരെ സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് അതിന് തന്നെ മിഡിൽ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പോർഷൻ ഹെയർ ഇങ്ങനെ മുന്നിലേക്ക് ഇട്ട് വെച്ചേക്കാം. നമുക്ക് പിന്നെ ചെയ്യാം അതിൻ്റെ ബാക്കിയെന്ന് വെച്ചാൽ. എന്നിട്ട് ബാക്കി കുറച്ച് ബാക്കിൽ നിന്ന് ഹെയർ എടുത്തിട്ട് ചെറിയൊരു പഫ് മാതിരി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. കുറച്ച് പൊന്തിച്ചിട്ടാക്കാട്ടോ. എന്നിട്ട് നമുക്ക് രണ്ട് സ്ലൈഡോ രണ്ടു മൂന്ന് സ്ലൈഡോ യൂസ് ചെയ്തിട്ട് അവിടെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഇങ്ങനത്തെ ലുക്ക് കിട്ടുന്നതായിരിക്കും. എൻ്റെ ഹെയറിൽ കുറച്ചധികം തന്നെ ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ഇങ്ങനെ ഓയിലി ഗ്രീസി ലുക്കൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ ഷാമ്പൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുറച്ച് രണ്ട് ഹെയർ ഇങ്ങനെ മുന്നിലിട്ടേക്ക്. ഒരു പ്രത്യേകത ഭംഗിയുള്ളത് ഇങ്ങനെ ഇടുമ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഹെയർ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, പൂ വെച്ചിട്ട് ഇങ്ങനെ സെക്യൂർ ചെയ്ത് വെക്കണേന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു കനകാമ്പരവും തുളസിയും കൂടിയും കോർത്തിട്ടുള്ള ഈ ഒരു മാലയാണ് യൂസ് ചെയ്യണത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഇത് തന്നെയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹെയർ സ്റ്റൈൽ വീഡിയോയിലെ. അപ്പോൾ നമ്മൾ ആ ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോ കാണിച്ചാൽ അത് തന്നെയാണ് നമ്മൾ പൂ വെച്ച് കൊടുക്കുന്നത്. എനിക്ക് ഇങ്ങനെ വെക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അതായത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് പുറത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് അവിടെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളുടെ പണിയൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്കുണ്ട് പിന്നീട് അങ്ങനെ എന്താ വെച്ച് ചെയ്യാം. ഞാൻ അഴിച്ച് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ മേക്കപ്പ് ലുക്കും ഹെയർ സ്റ്റൈലും എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. ഞാൻ ഈ ഒരു ടോപ്പും അതേപോലെ ഈ ഒരു സ്കേർട്ട് യൂസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടൊരു ലുക്ക് തന്നെയാണ്. ജ്വല്ലറിയും കാര്യങ്ങളും പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ ഉള്ളത് തന്നെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. ഇത് ഫസ്റ്റത്തെ ലുക്കാണിട്ടത്. എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഈ ഒരു ലുക്കാണ്. സെക്കൻഡ് ലുക്കിൽ നമ്മൾ ദാവണി യൂസ് ചെയ്തിട്ടൊക്കെ ഉണ്ട് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും അടുത്തൊരു ക്ലിപ്പായിട്ട് നമുക്ക് കാണാവുന്നതാണിത്.
ഈ ലുക്കാണ് ഞാൻ പറഞ്ഞ ആ ഒരു ദാമിനിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ഓറഞ്ച് കളറുള്ള ആ ഒരു ഷോൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ദാവണി എടുക്കുന്ന മാതിരി എടുത്തിട്ടുണ്ട്. അത്ര തന്നെ ഉള്ളൂ, വേറെ ഒന്നും ചേഞ്ച് നമ്മൾ ചെയ്തിട്ടില്ല. എന്തായാലും നിങ്ങൾക്ക് ഏത് ലുക്കാണ് ഇഷ്ടപ്പെട്ടത് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത്. എന്തായാലും എനിക്ക് ഫസ്റ്റ് ലുക്കാണ്ട് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അത്ര തന്നെ ഉള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുന്നേ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചേക്കാം, സബ്സ്ക്രൈബും ചെയ്ത് വെച്ചേക്കാം കേട്ടോ. എന്നാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാവുന്നതാണ്. അപ്പോൾ എന്തായാലും അത്ര തന്നെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ആ വീഡിയോ. ബൈ ഗായ്സ്, ഹാപ്പി ഓണം.